ഐസ്ക്രീമുകളെ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് ക്ലബ് ഫെം ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഐസ്ക്രീമുകൾക്ക് അല്ലെങ്കിൽ ഐസ് സ്റ്റിക്കുകൾക്ക് വലിയ നൊസ്റ്റാൾജിയ തന്നെയുണ്ട് പറയാൻ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു മണിയടിയുടെ ശബ്ദം കേട്ടാൽ ആർത്തിയോടെ ഓടിയെത്തും നമ്മൾ ഐസ് ഫ്രൂട്ടുകൾ വാങ്ങിച്ച് കഴിക്കാൻ, അല്ലേ? അന്ന് നമുക്ക് പാലൈസ് കിട്ടുമായിരുന്നു, ഗ്രേപ്പ്, സേമിയ, ഓറഞ്ച്, അങ്ങനെ പല നിറങ്ങളിലുള്ള ഐസ് ഫ്രൂട്ടുകൾ, ഐസ് സ്റ്റിക്കുകൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്നും ആർത്തിയോടെ വാങ്ങി കഴിക്കുമായിരുന്നു. അന്ന് ഈ ഐസ്ക്രീമുകളിൽ പല ഫ്ലേവറുകൾ, പല നിറങ്ങളിലുള്ള ഐസ് ഫ്രൂട്ടുകൾക്ക് വലിയ ഒരു കൊതി തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ. അതൊക്കെ വാങ്ങിക്കഴിക്കാനായിട്ട് നമ്മൾ എത്ര ആശിച്ചിട്ടുണ്ട്. 50 പൈസ കൊടുത്താൽ കിട്ടുമായിരുന്നു അന്നൊക്കെ ഈ ഐസ് സ്റ്റിക്കുകൾ. ഇന്ന് അതൊക്കെ പേപ്പറുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മളിവയൊക്കെ വാങ്ങി കഴിക്കുമ്പോഴും പണ്ട് നമ്മൾ കഴിച്ച ആ ഐസ് ഫ്രൂട്ടിൻ്റെ, ആ ഐസ് സ്റ്റിക്കിൻ്റെ ടേസ്റ്റ്, മധുരം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. കൂട്ടുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കഴിച്ച് ചുണ്ട് ചുമപ്പിച്ച് നാക്ക് ചുമപ്പിച്ച് നടക്കുമ്പോൾ ഒരു ഗമയുണ്ടായിരുന്നു. നമ്മളിന്ന് കഴിച്ചത് ഗ്രേപ്പായിരുന്നു അല്ലെങ്കിൽ ഓറഞ്ചായിരുന്നു എന്നൊക്കെ മറ്റു കുട്ടികളുടെ മുന്നിൽ കാണിക്കാനായിട്ടെങ്കിലും ആ നാക്കിൽ അവശേഷിപ്പിച്ച നിറം നമ്മുടെ മനസ്സിൽ ഇന്നും വലിയ ഓർമ്മയായി പതിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ മുതൽ തുടങ്ങുന്നു ഐസ്ക്രീമുകളുടെ, ഐസ് ഫ്രൂട്ടുകളുടെ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ആ കഥകൾ. അടുത്ത ഗാനം ഇപ്പോൾ കേൾക്കാം, ക്ലബ് ഫാം ലവ് ബൈറ്റ്സിലൂടെ ഒരു ഐസ്ക്രീം പോലെ. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ക്ലബ് ഫാം ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ പ്രിയൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഐസ്ക്രീമുകൾക്ക് പ്രണയവുമായി എന്താണ് ഇത്ര അടുത്ത ബന്ധം? എന്തുകൊണ്ടാണ് ലവേഴ്സ് ചോയ്സ് ആയിട്ട് ഐസ്ക്രീം മാറിയത് എന്ന ചോദ്യമായിരുന്നു എന്നൊരു അന്വേഷണമാണ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഐസ്ക്രീമിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ. അതിനിടയിൽ എനിക്ക് വളരെ രസകരമായ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഐസ്ക്രീം ആകുമ്പോൾ കുറച്ച് സമയമെടുത്ത് കഴിക്കാൻ കഴിയും എന്നാണ് ഒരു കൂട്ടുകാരൻ്റെ അഭിപ്രായം. അതായത് അതിങ്ങനെ അലിഞ്ഞു പോകുന്നത് വരെ ഐസ്ക്രീം ഇങ്ങനെ സമയമെടുത്ത് കഴിക്കാം. ഇതേ സമയത്ത് നമ്മളൊരു ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ കുടിച്ചു തീർക്കണം. വേണ്ടേ? ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ചായയോ കാപ്പിയോ കുടിക്കാൻ കൊള്ളില്ല. അത് ഒരു കാരണമായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രസകരമായ ഒരു മറുപടിയായിരുന്നു അത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എപ്പോഴും പ്രണയത്തിന് ഇഷ്ടവിഭവമായി ഐസ്ക്രീമിനെ കാണാൻ കഴിയുമോ? അതല്ല, മറ്റെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കുക. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ ഈ ചോദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. കാത്തിരിക്കുക, ലവ് ബൈറ്റ്സിൽ ഇനി അടുത്ത ഗാനമാണ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ. ലവ് ബൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം ഒന്നിക്കുകയാണ്. ഇപ്പം നമ്മുടെ കൂടെ റോബിൻ എത്തിയിട്ടുണ്ട്. പ്രണയവും ഐസ്ക്രീമും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് റോബിനോട് ചോദിക്കാം. ഹായ് റോബിൻ. റോബിൻ പ്രണയിച്ചിട്ടുണ്ടോ? ഓക്കെ, നിങ്ങള് ഒരുമിച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ടോ? ഒരു തവണ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ആകെ ഒരു തവണയെ പുറത്തു പോയിട്ടുള്ളൂ, അത് ഐസ്ക്രീം പാർലറിലേക്കായിരുന്നു അല്ലേ? ഐസ്ക്രീം ആണ് കഴിച്ചത്. എന്തായിരുന്നു അന്ന് അങ്ങനെ ഐസ്ക്രീം കഴിക്കാമെന്നുള്ളൊരു മോട്ടിവേഷൻ? എന്തായിരുന്നു ഐസ്ക്രീം? ഇപ്പൊ ടിവി കണ്ടിട്ട് ഓ, പാട്ട് സീനുകളിലൊക്കെ, സിനിമകളിലൊക്കെ കണ്ട് ആ ഒരു പ്രചോദനമാണ് നിങ്ങള് നിങ്ങളെ ഐസ്ക്രീം കഴിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലേ? ഐസ്ക്രീം എല്ലാം മധുരം പോലെ പറയാം, അതുപോലെ പോയിട്ട് അങ്ങനെയാണ് എന്റെ സംഭവം അല്ലേ? എന്തായാലും സന്തോഷം റോബിൻ, ആ ഒരു അഭിപ്രായം പറഞ്ഞതിന് സന്തോഷം കേട്ടോ. സോ റോബിനും പറയുന്നത് ഐസ്ക്രീം ഇല്ലാതെ പ്രണയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ കഥ എന്തായിരുന്നു? എന്തായാലും ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി ലവ് ബൈറ്റ്സിൽ നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. വെൽക്കം വൺസ് അഗെയിൻ. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട് ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സിൽ. ഐസ്ക്രീമുകൾക്ക് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തു അല്ലേ? ഇപ്പോഴൊക്കെ കിട്ടുന്ന ഐസ്ക്രീമുകളിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥ ഐസ്ക്രീമുകളല്ല പോലും നമ്മൾ പലപ്പോഴും കടകളിൽ നിന്നുമൊക്കെ വാങ്ങി കഴിക്കുന്നത്. അതിൻ്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഇപ്പോഴൊക്കെ പ്രണയത്തിലും അത്തരത്തിൽ മായങ്ങൾ ചേരുന്നത് കൊണ്ടായിരിക്കാം ഐസ്ക്രീമുകളിലും മായം ചേരുന്നത്. അല്ലാതെ വരാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോഴും പ്രണയത്തിൻ്റെ ഒരു പ്രതീകമായ ഐസ്ക്രീം നിഷ്കളങ്കതയുടെ ഒരു വലിയ പ്രതീകമാണ്.
പ്രണയത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ആ വലിയ നിഷ്കളങ്കതയുടെ ഒരു അടയാളം. ഇന്ന് കാപ്പച്ചിനോയ്ക്കും ബർഗറിനും പിച്ചയ്ക്കുമൊക്കെ വഴിമാറുമ്പോൾ പ്രണയത്തിൻ്റെ രുചി മാറി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. സമയം ഒരുപാട് വൈകി. ഇന്നെന്തായാലും പ്രിയന് വിട പറയാനും സമയമായിരിക്കുകയാണ്. ലവ് ബൈറ്റ്സിൽ വീണ്ടും നമുക്ക് ഒന്നിക്കാം. അതുവരേക്കും കാത്തിരിക്കുക. ഇന്ന് സ്നേഹത്തോടെ വിട പറയുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.